നാളെയാണ് പിണറായി വിജയൻ എൻ സി പിക്ക് നൽകിയിരുന്ന അന്ത്യശാസനം. നാളെ മന്ത്രിയെ തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിമാർ ഉണ്ടാകില്ല. ഇതായിരുന്നു പിണറായി വിജയന്റെ അന്ത്യശാസനം. എന്തായാലും പിണറായി വിജയന്റെ അന്ത്യശാസനം ഫലിച്ചു. ശരത് പവാർ കാര്യങ്ങളിൽ ഇടപെട്ടു. അതോടുകൂടി എ കെ ശശീന്ദ്രന്റെ മന്ത്രിമോഹം നടപ്പിലാകാതെ പോയി. എ കെ ശശീന്ദ്രന് പകരം കുട്ടനാട്ടിൽ നിന്ന് അത്ഭുത വിജയം നേടിയ മുൻ മന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് മന്ത്രിയാകും. എൻ സി പി യെ പ്രതിനിധീകരിച്ചുകൊണ്ട് തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അസന്നിഗ്ധമായ ഘട്ടത്തിൽ ശരത് പവാർ ഇടപെടുകയായിരുന്നു. ശരത് പവാർ കൃത്യമായി ഇടപെടുകയും സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. സംസ്ഥാന ഘടകം പൂർണ്ണമായും തോമസ് കെ തോമസിന് അനുകൂലമായിരുന്നു. ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ വിരളമായിരുന്നു. മാത്രമല്ല, മാണി സി കാപ്പൻ എൻ സി പിയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം ശശീന്ദ്രനാണെന്ന് സംസ്ഥാന ഘടകം ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. മാണി സി കാപ്പൻ ഉണ്ടെങ്കിൽ മാണി സി കാപ്പനെ മന്ത്രിയാക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ശശീന്ദ്രൻ കളിച്ച തരം താഴ്ന്ന കളിയാണ് മാണി സി കാപ്പൻ പുറത്തു പോകാൻ കാരണമെന്ന് എൻ സി പിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നു. അതാണ് ശശീന്ദ്രന്റെ മന്ത്രിമോഹത്തിന് വിനയായി മാറിയതും. പിണറായിയുടെ ബന്ധുവാണ് ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ശശീന്ദ്രനോട് പ്രത്യേക താല്പര്യമുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ പ്രത്യേക താല്പര്യങ്ങൾ ഒന്നും പിണറായി കണക്കിലെടുക്കുന്നില്ല. മറിച്ച് മന്ത്രിസഭ എത്രയും വേഗം രൂപീകരിക്കുക, ഇതാണ് പിണറായിയുടെ ലക്ഷ്യം. ഇതോടുകൂടി എൻ സി പി വഴങ്ങി. നാളെയായിരുന്നു എൻ സി പിക്ക് കൊടുത്തിരുന്ന അന്തിമ ദിവസം. ആ അന്തിമ ദിവസത്തിന് മുമ്പേ തന്നെ ഇന്ന് തന്നെ എൻ സി പി മന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തോമസ് കെ തോമസ് എൻ സി പിയുടെ മന്ത്രിയായി മാറും. എൻ സി പിയുടെ പരമോന്നത നേതാവ് ശരത് പവാറിന്റെ ആശീർവാദവും ലഭിച്ചു കഴിഞ്ഞു.